ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അനു സ്വിച്ച് ക്ലബിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയുടെയും അതുപോലെ തന്നെ ഇഡ്ലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ കുറുമയാണ്. ടൊമാറ്റോ കുറുമ നമുക്കിതിനെ വിളിക്കാം. എപ്പോഴും ഈ ഉള്ളിച്ചമ്മന്തിയും സാമ്പാറും ചട്നിയൊക്കെ നമ്മൾ സ്ഥിരം കഴിക്കുന്നതാണല്ലോ. അപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ച് ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. അതുമാത്രമല്ല പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ ചിരട്ട ചായയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കമൻറ്റ് ബോക്സിലായിട്ടും അതുപോലെ തന്നെ പേഴ്സണലിയും മൂന്നാല് പേര് പറഞ്ഞു ആ ചിരട്ട ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ചിരട്ട എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണിക്കായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടി അതുകൂടി നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ ചിരട്ട ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ചിരട്ട. ഉള്ളിൽ കണ്ടോ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, ഇങ്ങനെ തന്നെയുണ്ട്. പുറം ഭാഗം അത്യാവശ്യം ഒന്ന് കരിഞ്ഞിട്ടുണ്ട്, എന്നാലും എവിടെയും പൊട്ടിയിട്ടോ ഒന്നുമില്ല, അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ, താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുള്ളത് മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ്. അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർക്കുകയാണ്. ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ പെരുംജീരകം കൂടി അതിലേക്ക് ഇടുകയാണ്. അതിനുശേഷം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം പൊട്ടുകടല ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ കഷ്ണങ്ങളാക്കിയതും അതുപോലെ തന്നെ ഒരല്ലി വെളുത്തുള്ളി ഇടുകയാണ്. വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം, മൂന്നല്ലി വരെയൊക്കെ ഇടാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് മാറ്റിവെക്കാം. ഇനി നമ്മുടെ കടായി എടുക്കുകയാണ്. അതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ബേ ലീഫും അതുപോലെ തന്നെ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകവും ചേർക്കുകയാണ്. ഇത് പെരുംജീരകം അല്ല കേട്ടോ, നല്ല ജീരകമാണ്. നമ്മൾ അരയ്ക്കാൻ യൂസ് ചെയ്തത് പെരുംജീരകമാണ്. ഇത് മാറിപ്പോകണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഏകദേശം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുക്കാൽ ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, എരിവ് നമുക്ക് കൂട്ടണമെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും മസാലകൾ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മസാലകൾ ചേർക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി അര മിനിറ്റ് മുതൽ ഒരു മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം ഈ മസാലകളുടെയൊക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കുകയാണ്. നന്നായി പഴുത്ത തക്കാളി നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇതിലുള്ളത് മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ അരിഞ്ഞതാണ്. ഇനി നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, തക്കാളി വല്ലാതെ പേസ്റ്റായി വരേണ്ട ആവശ്യമില്ല, തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ മതി. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില ചേർക്കുകയാണ്. ഇത് ശരിക്ക് സവാളയുടെ കൂടെ ചേർക്കേണ്ടത് കേട്ടോ, ആ സമയത്ത് ഞാൻ ഇടാൻ മറന്നതാണ്, നിങ്ങളിടുമ്പോൾ ആ സമയത്ത് തന്നെ ഇട്ടോളൂ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്, പച്ചച്ചോയൊക്കെ ഒന്ന് പോയി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലൊഴിക്കണ വെള്ളത്തിൻ്റെ അളവേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഗ്രേവിയുടെ തിക്നെസ് നമുക്ക് എത്ര വേണം അതുപോലെ ചെയ്യാം. പിന്നെ കുറുമ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വല്ലാതെ ലൂസായിട്ടുള്ള ഗ്രേവി ആവില്ല, കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വേണ്ട അത്രയും വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യണം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ കറി ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. കറി നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഈ സമയത്ത് മല്ലിയിലുണ്ടെങ്കിൽ ഒരു പിടി അതുകൂടി ചേർക്കണം കേട്ടോ, മല്ലിയില അരിഞ്ഞത്. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി മുതൽ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എപ്പോഴും ഈ ചട്നിയൊക്കെ ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിന് പകരം ഒരു ചേഞ്ച് ആവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും കൂടി മറക്കരുത്. മറ്റൊരു കിടിലൻ റെസിപ്പിയായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.